ഗുഡ് മോർണിംഗ്. പൂക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് പരിചയപ്പെടുത്താം. ലെമോണിയ പ്ലാന്റ് എന്നാണ് ഈ ചെടിയുടെ പേര് വരുന്നത്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമായിട്ട് അറിയപ്പെടുന്നത് റെബേനിയ സ്പെക്ടാബിലസ് എന്നാണ്. ഒരു ഓർണമെൻറ്റൽ പ്ലാന്റിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. 5 ഇതളുകളോടുകൂടി നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ക്രീം കളറിലുള്ള ഒരു പൂപ്പൊടികളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഇലകൾക്കും ഉണ്ട് പ്രത്യേകത. നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. യെല്ലോ, ഡാർക്ക് ഗ്രീൻ, അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ എന്നീ കളറുകളോട് കൂടിയ മിക്സഡ് കളേഴ്സാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഡെയിലി ഒരു 4 മണിക്കൂറിലെ സൺലൈറ്റാണ് ഈ ചെടിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ചെടിക്ക്. നമ്മൾ ഡെയിലി വെള്ളം നനയ്ക്കണം അങ്ങനെയൊന്നുമില്ല. ചെടിയുടെ കടക്കിൽ അല്പം ഈർപ്പത്തിൻ്റെ അളവുണ്ടായാൽ തന്നെ ഈ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. സമ്മർ സീസണിൽ നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഫ്ലവറിംഗ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഈ ചെടി നഴ്സറികളിലൊക്കെ വളരെ റെയർ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അവൈലബിലിറ്റി ഒരുപാടുള്ള ചെടിയല്ല ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ കണ്ട പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ. ഈ ചെടി വളർത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ചെടി നടുമ്പോൾ നമ്മൾ ചേർക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇത് മൂന്നും കൂടിയിട്ട് മിക്സാക്കിയിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ ചെടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂക്കാത്ത കൊമ്പ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള വെള്ളം മാർന്നു പോകുന്ന മണ്ണിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിയെ വർഷത്തിലൊരിക്കൽ പ്രൂൺ ചെയ്യാവുന്നതാണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ ഇതിൻ്റെ കടക്കിൽ മണ്ണെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും. കീടബാധകളെല്ലാം ഏൽക്കാത്ത ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീടുകളിൽ വളർത്തിയെടുക്കാവുന്നതാണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ? നല്ല 5 ഇതളുകളോട് കൂടിയിട്ടുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ചെറിയ കട്ടിങ്സിൽ നിന്ന് നമുക്ക് പേര് പിടിപ്പിച്ചെടുത്ത് ഇതിനെ ചട്ടിയിൽ അതുപോലെ തന്നെ ഡയറക്റ്റ് നിലത്ത് നടാവുന്നതാണ്. അപ്പോൾ പൂക്കളുള്ള ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചെടി കണ്ട പെട്ടെന്ന് വാങ്ങിക്കോളൂ. ഈസി ആയിട്ട് വീടുകളിൽ വളർത്തി വീടിൻ്റെ മുറ്റമൊക്കെ നിറയെ നല്ല പിങ്ക് കളറിലുള്ള പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ചെടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടുള്ള ലെമോണിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. ടേക്ക് കെയർ ഓൾ. ബൈ.